താങ്കളിപ്പോൾ ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയെ പറ്റി സൂചിപ്പിച്ചു. അല്പകാലം മുമ്പ്, ഒരു 3 ആഴ്ച മുമ്പ്, ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞിരുന്ന ഒരു പ്രസ്താവന കേരളത്തിൽ താങ്കൾ ഈ പറയുന്ന എല്ലാ ആൾക്കാർക്കും, ഈ പ്രബുദ്ധരായിട്ടുള്ള ജനതയ്ക്ക് മൊത്തം തന്നെ സ്വീകാര്യമായിട്ടിരുന്ന ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രശ്നം സഹകരണ മേഖലയ്ക്ക് ആകെ ഒരു കളങ്കമാണ് എന്നാണ്. അന്ന് അദ്ദേഹത്തിന് അതിൽ സംശയമുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് പാർട്ടി അരവിന്ദാക്ഷനോടൊപ്പമാണ് എന്ന് ശ്രീ എം വി ഗോവിന്ദൻ പറയുന്ന പ്രസ്താവന, അല്ലെങ്കിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി പറയുന്ന പ്രസ്താവന, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സമയത്തിൽ അരവിന്ദാക്ഷനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ പ്രത്യേകമായിട്ടും പാർട്ടിയെ പ്രത്യേകമായിട്ടും കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ ആ സമയത്താണ് ശ്രീ അരവിന്ദാക്ഷന് യാതൊരു വിധത്തിലുള്ള പിന്തുണയും ശ്രീ ഇ പി ജയരാജൻ കൊടുക്കാതിരുന്നത്. കാരണം അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, അരവിന്ദാക്ഷന്റെ നിക്ഷേപം എന്ന് പറയുന്നതിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് സി പി എം നേതാക്കളെ കൊടുക്കാനുള്ള ഒരു ആരോപണം എന്ന രീതിയിലത്തേക്ക് അന്വേഷണത്തിനെ കാണുന്നില്ല, അങ്ങനെ കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ അരവിന്ദാക്ഷനെതിരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടട്ടെ. അരവിന്ദാക്ഷൻ പാർട്ടിയോട് തന്റെ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കതിനെപ്പറ്റി അറിവില്ല എന്നാണ്. അപ്പൊ അരവിന്ദാക്ഷനെ ഡിസോൺ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു തെറ്റാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞിരുന്ന ഒരു വ്യക്തി, പിന്നീട് ഒരു 3 ആഴ്ചക്കാലം കഴിയുന്ന സമയത്തേക്ക് നമ്മൾ ഈ പറയുന്ന അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുന്ന ക്യാപ്സൂൾ നിർമ്മിക്കുന്ന ആൾക്കാരോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലാകാത്തത്, ഇത് ആരോടാണ് അദ്ദേഹം ആദ്യത്തെ ഈ പ്രസ്താവന പറഞ്ഞത്? ഇന്ന് ആരോടാണ് അദ്ദേഹം ഇത് തിരുത്താനായിട്ട് ശ്രമിക്കുന്നത്? അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ യാതൊരു വിധത്തിലുള്ള ലോജിക്കും അതിൽ ചിന്തിക്കാതെ അതാണ് ശ്രീജിത്ത്, രാഷ്ട്രീയം നിർഭാഗ്യവശാൽ. ഇപ്പോ ശ്രീ ഇ പി ജയരാജൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ്, സഹകരണ മേഖലയിലെ ഇഡിയുടെ ഇടപെടൽ ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ തന്നെ ശ്രീ അനിലക്കര തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്ന പ്രസ്താവനയെ അദ്ദേഹം തിരുത്തുകയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് ഇഡിയുടേത് എന്തെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അന്വേഷണമാണ് എന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ രീതിയിലത്തേക്ക് വളരെ പ്രകടമായിട്ട് ഒരു കിളിത്തട്ട് കളിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അന്വേഷണം തുടരുകയാണ്, കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് വമ്പന്മാർക്കെതിരെ റിപ്പോർട്ട് പിന്നാലെ കോടതിയിലേക്ക് വരും എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റാൻഡാണ് അവിടെ ഇഡി കോടതി അറിയിക്കുന്നത് എന്ന രീതിയിലത്തേക്ക് വരുന്നു. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അത് ശരിയായ ദിശയിലാണ്. അതല്ലാത്ത ഒന്നും തന്നെ ഇവിടെ പൊതുജനങ്ങളുടെ അടുത്ത് നിന്ന് അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഇത് കേവലം ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാധാരണ രീതിയിൽ കരുതാവുന്ന ഒരു തട്ടിപ്പോ വെട്ടിപ്പോ അല്ല. പബ്ലിക് ഫണ്ട് ഏതെങ്കിലും രീതിയിൽ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു എന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല, നേരെ മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പണമാണ്. അപ്പൊ അതിൽ തന്നെ സർക്കാർ പലപ്പോഴും പല രീതിയിലുള്ള ഗ്യാരണ്ടി ഒക്കെ നൽകും, ഈ പണമൊക്കെ സംരക്ഷിക്കും, അതിനു വേണ്ടിയിട്ട് നമ്മൾ കൺസോർഷ്യം ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറയുന്ന പോലെ സഹകരണ നിധി എന്ന് പറയുന്ന ആ നിധി കുഴിച്ചെടുത്ത് കൊണ്ടുവന്ന് നമ്മളിത് വീട്ടും എന്നൊക്കെയുള്ള രീതിയിലുള്ള പല പ്രസ്താവനകൾ ഇവിടെ വരുന്ന സമയത്ത് അതെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന പബ്ലിക് ഫണ്ടിനെ യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള സഹകരണ മേഖലയ്ക്ക് വർഷങ്ങളായിട്ട്, 100 വർഷത്തിലേറെയായിട്ടൊക്കെ ആർജിച്ചു വന്നിരിക്കുന്ന ഒരു വിശ്വാസം, ആ വിശ്വാസത്തിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരു സഹകരണ സംഘത്തിൽ മാത്രമാണോ ഉണ്ടായിട്ടുള്ളത്? മറ്റുള്ള സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത് കൂടെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ?